ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ചോദ്യം ചെയ്തു തുടങ്ങി. അത് ഇൻഡിസിപ്ലിനാണ്. സഭയിൽ നമ്മൾ വളരെയേറെ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും. ഐക്യത്തോട് നമ്മൾ നിൽക്കേണ്ട കാര്യങ്ങളെ നമ്മൾ മോശമായിട്ട് ചിത്രീകരിക്കുമ്പോൾ ആരാണെങ്കിലും അത് ശരിയല്ല. ഒരു വ്യക്തിക്കോ ഒരു വൈദികനോ ഒരു അമ്മായനോ ഒരു മിത്രാനോ ആരാണെങ്കിലും അവർക്ക് ആർക്കും സിനഡിനെയോ സിനഡിന്റെ തലവനെയോ കോൺക്രീറ്റ് ചെയ്യാൻ അവകാശമില്ല, ഒരിക്കലും പാടില്ല. സിനഡ് ഇപ്പറഞ്ഞ എല്ലാവരോടും ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. സിനഡിനെ കോൺക്രീറ്റ് ചെയ്യാന്, സിനഡിന്റെ തലവനെ ചോദ്യം ചെയ്യാന്, തലവൻ മാറി നിൽക്കണമെന്ന് പറയാന് ഒരു വ്യക്തിക്കും അവകാശമില്ല. വലിയ ആവേശത്തോടുകൂടി ഭൂരിപക്ഷത്തോടുകൂടി ശ്രമലബാർ സഭ സിനഡ് തിരഞ്ഞെടുത്ത തലവനാണ് നമ്മുടെ ഇത്. അതേതെങ്കിലും കാരണത്താൽ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാരണത്താല് വളരെ നിഷ്കളങ്കനായ വളരെ ആത്മാർത്ഥതയോടുകൂടി ശുശ്രൂഷയിൽ നിൽക്കുന്ന സഭാതലവനെ ചോദ്യം ചെയ്യുന്ന ആ ഒരു പ്രവണതയിൽ നിന്ന് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി പിന്മാറേണ്ട ഒരു കാര്യമാണ്. ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു തലവന്റെ സാഹചര്യം വന്നാല് പിന്നെ ഞങ്ങളെപ്പോലെയുള്ളവരുടെ ശുശ്രൂഷയുടെ തുടർച്ചയ്ക്ക് കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതൊരു കാര്യവുമില്ല. ഇതെല്ലാം നമ്മുടെ ഗൗരവത്തോടുകൂടി ഡാക്ടർമാർ ഈ ദിവസങ്ങളിൽ പരിഗണനയിലെടുക്കും, സംസാര വിഷയമാക്കും. നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്നത്തെ പരിശുദ്ധ കുർബാനയിലെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചല്ലോ, സീസറിനുള്ളത് സീസറിന്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. സീസറിന്റെ ശക്തി സമ്പത്താണ്, നാണയമാണ്. സീസറിന്റെ ഇമേജ് നാണയത്തിലാണ്. ദൈവത്തിന്റെ ഇമേജ് നമ്മളിലാണ്. ഗോഡ് ഈസ് ഇമേജ്ഡ് ഇൻ ദ ചേർച്ച് ആൻഡ് ഇൻ ദ ഹ്യൂമാനിറ്റി. നമ്മളുടെ ഇമേജ്, സഭയുടെ ഇമേജ് ദൈവത്തിന്റെ ഇമേജ് തന്നെയാണ്. സീസർ പ്രത്യക്ഷപ്പെടുന്നത് കറൻസിയിലാണ്, പോയിന്റ്സിലാണ്, ശക്തിയിലാണ്. ദൈവം പ്രത്യക്ഷപ്പെടുന്നത് നമ്മളിൽ കൂടിയാണ്, മനുഷ്യരിലൂടെയാണ്, ഈ പ്രപഞ്ചത്തിലൂടെയാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ എപ്പോഴും പരിഗണനയിൽ എടുക്കണം. ഇപ്പോൻസ്വാമിയുടെ തിരുനാളിൽ നമ്മൾ ഒന്നിക്കുമ്പോൾ സഭാഗാത്രത്തിന്റെ ഒരുമയ്ക്ക് വേണ്ടിയുള്ള ശക്തമായ ചിന്തകളായിരിക്കണം ഈ ദിവസങ്ങളിലെല്ലാം ഇവിടെ പ്രഘോഷിക്കപ്പെടേണ്ടതും നമ്മൾ ആചരിക്കപ്പെടേണ്ടതും. ഡിവൈഡഡ് ആയിട്ട് നിന്നുകൊണ്ട് നമുക്കൊന്നും നേടാൻ സാധ്യമല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൻസ്വാമിയുടെ മധ്യസ്ഥം വളരെയേറെ ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്ന് നീങ്ങുന്നത്. സഭാതലവിന് വേണ്ടി, എല്ലാ സഭാ മക്കൾക്കും വേണ്ടിയും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം നമ്മുടെ മേല് ഇപ്പോൾ സാമ വഴി പരിശിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.